സംഗീതം ദീപ്തമാണ്, പ്രാണനിൽ പകരുന്ന സംഗീതം ഹൃദ്യമാണ്, പുൽത്തുമ്പിലെ മഞ്ഞുതുള്ളി പോലെ. ആ ഹൃദ്യമായ സംഗീതത്തെ കോർത്തിണക്കുകയാണ് ICICI ബാങ്ക് പ്രായോജകരാകുന്ന ഹാമണിയിലൂടെ. ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഒരു നിമിഷത്തിന്റെ പകുതി കൊണ്ട് അർത്ഥം വ്യക്തമാക്കുന്ന റേഡിയോ പരസ്യങ്ങൾക്ക്, അതും ഏറ്റവും കൂടുതൽ റേഡിയോ പരസ്യങ്ങൾക്ക് സംഗീതം നിർവഹിച്ച ഗൾഫിലെ ആദ്യത്തെ മലയാളി, റേഡിയോ ഏഷ്യ 1557 AM AM 94.7 FM മ്യൂസിക് ഡയറക്ടർ ശശിയാണ് ICICI ബാങ്ക് ഹാർമണിയുടെ ലെഗസിയിൽ ഇന്ന് താരമാകുന്നത്. മണലാരണ്യത്തിലെ പ്രവാസ ജീവിതത്തിന്റെ ഏകാന്തതയിൽ, വിരഹത്തിന്റെ അഗ്നിക്കും ഗൃഹാതുരതയുടെ കൊടുങ്കാറ്റിനുമിടയിൽ സ്വന്തം ഗ്രാമത്തിന്റെ ഇടവഴികളിൽ കണ്ട പ്രതീക്ഷയുടെ സൂര്യകിരണങ്ങൾ വാക്കായും സംഗീതമായും മനസ്സിലേക്ക് സംക്രമിക്കുന്നു. കേരളത്തിന്റെ വസന്തോത്സവങ്ങൾ മുഴുവൻ മണലാരണ്യത്തിലേക്ക് കൊണ്ടുവന്ന് മലയാളത്തിന്റെ കണ്ണും കാതുമായ റേഡിയോ ഏഷ്യ വിരഹ ജീവിതത്തിൽ താളമേളങ്ങൾ നിറയ്ക്കുന്നു. ഗൾഫ് ജീവിതത്തിനിടയിൽ ഒരാൾക്കും റേഡിയോ ഏഷ്യയുടെ മധുമൊഴി ഒഴിവാക്കാനാവില്ല. പ്രഗത്ഭനായ വെട്ടൂർജി ശ്രീധരൻ നയിക്കുന്ന ഗൾഫിലെ ഈ പ്രഥമ മലയാളം വാണി നമ്മുടെ നഷ്ടസ്വർഗത്തിന്റെ ഹരിതാഭ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ ദൈവത്തിന്റെ സ്വന്തം നാടുമായി നേരിട്ട് ബന്ധിക്കുന്നു. അറിയാതെ മൂളിപ്പോകുന്ന ഇത്തരം നൂറുകണക്കിന് പാട്ടുകൾക്ക് സംഗീത സ്പർശം നൽകിയ ഒരു റേഡിയോ സംഗീത സംവിധായകനാണ് ഇന്ന് ICICI ഹാർമണിയിലൂടെ ലെഗസിയിൽ താരമാകുന്നത്. റേഡിയോ ഏഷ്യയിലെ സംഗീത സംവിധായകനും പ്രമുഖ ഗായകനുമായ ശശിധരൻ ഇന്ന് റേഡിയോയുടെ സർവ മേഖലകളിലേക്കും വ്യാപരിച്ചുകൊണ്ട് ആസ്വാദനത്തിന്റെ ഒരു നവതലം തന്നെ ഗൾഫിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ICICI ബാങ്ക് അവതരിപ്പിക്കുന്ന ഹാർമണിയുടെ ലെഗസിയിലേക്ക് ശശിക്ക് സ്വാഗതം. താങ്ക് യു. സത്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്റെ സഹപ്രവർത്തകനായിരുന്നു, അതിലുപരി വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്നതിൽ, അതിഥിയായി ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങോട്ട് സന്ദർഭം കിട്ടിയല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമായ മനസ്സിന്. ശശി ആദ്യം ഒരു ഗായകനായിട്ടായിരുന്നു ഈ ഫീൽഡിലേക്ക് വന്നത്, പിന്നീട് ഈ ഗായകനിൽ നിന്നും കീബോർഡിസ്റ്റായി മാറി, പെട്ടെന്ന് അവിടെ നിന്നും റേഡിയോ ഏഷ്യയുടെ മ്യൂസിക് ഡയറക്ടറായി എത്തിയപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അതായത് ഒരു വ്യത്യസ്തമായ രീതിയിലാണത്. നമ്മള് ഇപ്പൊ ഗാനമേളക്ക് എന്ന് പറഞ്ഞാൽ അത് വെറും വേറെ ഒരു വഴിയാണത്. ഗാനമേളയായിട്ട് ഇതും ഈ ടൈറ്റിൽസും ജിംഗിൾസും ചെയ്യുന്നതിന് വളരെ റേഡിയോ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും വളരെ വ്യത്യാസം, രണ്ടും രണ്ട് രീതിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഗാനമേളകളിൽ നിന്നും റേഡിയോയിലേക്ക് വന്നപ്പോൾ ആ മ്യൂസിക്കിന്റെ ഫീൽഡ് എങ്ങനെയാണ്, ചുരുങ്ങിയതായിട്ട് തോന്നിയോ അതോ കുറച്ചും കൂടെ കൂടുതൽ? വളരെ വിപുലമായിട്ടാണ് അത്, ചില പല തരത്തിലും ചെന്നെത്തണം. ആ ഈ റേഡിയോയുടെ ജിംഗിൾസും ടൈറ്റിൽസും അത് പല ഭാഷകളിലും എല്ലാം വരും. നമ്മളിപ്പോ ഒരു മ്യൂസിക് ഉണ്ടാക്കിയതിന് അത് ക്ലയന്റ് അക്സെപ്റ്റ് ചെയ്യണം, അത് കുറെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 30 സെക്കൻഡ് ജിംഗിൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളണം ചെയ്യണം എന്നുള്ളത് നമ്മൾ അത് തീരുമാനിക്കണം. എന്നിട്ടാണ് ക്ലയന്റ് കേട്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് സമ്മതിച്ചത് മാത്രമേ നമ്മളത് പുറത്തു വരുന്നത്. അപ്പോൾ റേഡിയോയിൽ ആദ്യമായിട്ട് ചെയ്ത വർക്ക് ഏതായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ജിംഗിളാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്നങ്ങോട്ട് പിന്നെ ജിംഗിൾസിന്റെ ഒരു പ്രവാഹമായിരുന്നു. വെട്ടൂർജിക്കൊക്കെ അറിയാം, വെട്ടൂർജി എപ്പോഴും എന്റെ ജിംഗിൾസ് ചെയ്യാൻ വരും, ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അദ്ദേഹം വേണം എല്ലാം. അതിന്റെ ലിറിക്സ് വെട്ടൂർജിയാണല്ലോ എഴുതുന്നത്. അദ്ദേഹം പറയും എങ്ങനെയാണ് വേണ്ടതെന്ന്, ആ സ്റ്റൈൽ ഞാൻ ചെയ്യാണ്. സംഗീതത്തിന്റെ ഈ രംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? വീട്ടിൽ എല്ലാവരും പാടും, പക്ഷെ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പാടില്ല. അച്ഛന് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ ചേട്ടൻ പാടും, പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ പാടും, ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ ഈ വഴിക്ക് വന്ന് ഞാനേ ഉള്ളൂ. വീടിന്റെ അടുത്തുള്ളൊരു എന്റെ ഒരു ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങളെ ഞങ്ങളൊക്കെ ഒരു ടീച്ചറാണ്, കൃഷ്ണദാസ് മാഷ് എന്ന് പറയും. അതെ, അദ്ദേഹമാണ് എന്നെ സാപ്പാസ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്, കർണാടക സംഗീതത്തിന്റെ അധ്യക്ഷനെ പഠിപ്പിച്ചത്. അതെ അതെ. സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അന്ന് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? ചെമ്പകപ്പൂങ്കാവനത്തിൽ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കൽ
ഒരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു, വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണയവനു നൽകി. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. പക്ഷെ പാടുമ്പോഴേക്കാണെന്ന് സംഗീതം അല്ലെങ്കിൽ എടുത്ത് പാടി അത്രേ ഉള്ളൂ. പക്ഷെ വളരെ നല്ല പാട്ടാണ്, അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കെല്ലാം ഒരു ഫീലും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കീബോർഡിന്റെ കീബോർഡിലേക്ക് കടന്നു വന്ന് തികച്ചും ഒരു വേറെ ശൈലിയിലേക്കാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാല് ഞാൻ ഒരു ഹാർമോണിയം വായിക്കുന്ന കണ്ടതാണ് ശരിക്കും. അത് കണ്ടത് കേട്ടപ്പോൾ എനിക്കത് വളരെ, അത് എനിക്ക് വായിക്കണമെന്നായി ആ സാധനം, എനിക്ക് ആ ഹാർമോണിയം എനിക്ക് വായിക്കണമെന്നായി. അതേ ഹാർമോണിയം ഞാൻ വാങ്ങിച്ചു, അതിനിങ്ങനെ വായിച്ചു പഠിച്ചു. അങ്ങനെയാണ് കീബോർഡിൽ, അന്ന് കീബോർഡ് ഇറങ്ങിയിട്ടില്ല, ഞാൻ ആ ഹാർമോണിയം അന്ന് വായിക്കുന്നത്, പ്രോഗ്രാമിലെ ഹാർമോണിയം വായിക്കുന്നത്. നാട്ടിൽ ഒരുപാട് ഗാനമേളകൾക്ക് വായിച്ചിട്ടുണ്ട് ശശി. ആരുടെയൊക്കെ കൂടെയായിരുന്നു പ്രോഗ്രാം? അന്ന് നമ്മുടെ തലശ്ശേരി ആയിരുന്നു, മെലഡി മേക്കേഴ്സ് എന്ന് പറയും പേര് അതിന്റെ. എ ടി എമ്മറൊക്കെയാണ് അതിന്റെ അഡ്വൈസർ ആ ക്ലബിന്റെ. അപ്പം അദ്ദേഹം ഉണ്ടാവും എല്ലാ പ്രോഗ്രാമിലും. കൊറേ പ്രോഗ്രാംസ് ഉണ്ട്. നാശാലത പാടിയിരുന്നു അന്ന്, പിന്നെ വൈശാലി ദിനേശ് പാടിയിരുന്നു, ഉണ്ണിമനം പാടും, ജേട്ടനാണ് അത് ഉദ്ഘാടനം ചെയ്തത്, പാടിയിട്ട് മണ്ണിൽ മുങ്ങി തുറത്തി എന്ന ഗാനം പാടിയിട്ടായിരുന്നു ഉദ്ഘാടനം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മ്യൂസിക് ആൽബംസ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഫിലിം സോങ്സ് ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആൽബംസ് ഇറങ്ങാറുണ്ട്. ശശിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഞാനിപ്പോ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, ഒരു മലയാളം ആൽബം, രാജീവ് കുടുംബിളെ പാടുന്നത്. ഉറങ്ങി നീലയാമിനി പ്രണയഗാനം പാടി ഞാനും ഈ നിശീതിനിയിൽ, ഈ നിശീതിനിയിൽ. അല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റേഡിയോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഡെയിലി സീരിയൽ നമ്മള് തുടങ്ങി. റേഡിയോ ഏഷ്യയാണ് ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത്. അഭയാർത്ഥികൾ ഫസ്റ്റ് സീരിയൽ 200-ലധികം അതിന്റെ ടൈറ്റിൽ സോങ് വളരെ മനോഹരമായിരുന്നു അത്. ലോക റേഡിയോ ചരിത്രത്തിൽ പ്രതിദിന ദീർഘ പരമ്പരയുടെ കാര്യത്തിൽ പ്രഥമ വിജയം കുറിച്ച വെട്ടൂർജി ശ്രീധരന്റെ ഐതിഹാസികമായ അഭയാർത്ഥികൾ എന്ന പരീക്ഷണ പരമ്പരയിൽ ശശി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഇന്നും ഹിറ്റുകളിലൊന്നായി തുടരുന്നു. പിന്നെ അങ്ങനെ പിതാവ്, ശരണാലയം, അങ്ങനെ കുറെ. ആലയമറിയാതെ ആലംബമറിയാതെ ജീവിത വഴി ജീവന മന്ത്രം തേടുന്നവരെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള, നമ്മൾ റേഡിയോഷ്യൽ ഇൻഹൗസ് ഒരു ആൽബം ചെയ്തിരുന്നു. ഉണ്ട്. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഉണ്ടായിരുന്നു, ചന്തുപാടിയ ആവണിക്കാറ്റും. പിന്നെ ചിത്രവടശേല ദീപ പാടിയിരിക്കുന്ന, അത് മറക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെന്താ, ചിത്രപടശേല ചുറ്റിയ ചിങ്ങനിലാവേ പിന്നീട് ശശി ഒരു സംഗീത സംവിധായകൻ, സിനിമാ സംഗീത സംവിധായകനായി. ആ സിനിമയെ കുറിച്ച് ഒന്ന് പറയാമോ? പടം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ. അതിന്റെ സംവിധാനം സന്ധ്യാമോഹനാണ്.
ആറ് പാട്ടുകളുണ്ട്. അതിൽ ദാസേട്ടൻ, ജയേട്ടൻ, എം ജി ശ്രീകുമാർ, പിന്നെ സുജാത ശശി എല്ലാരും പാടിയിട്ടുണ്ട്. വിധു പ്രതാപ്, യേശുദാസിനെ പോലുള്ള അത്രയും വലിയ ഒരു സിംഗറിന് പാട്ട് പറഞ്ഞു കൊടുക്കാൻ ചെന്നപ്പോ ആ ഒരു മുഹൂർത്തം എങ്ങനെയാണ് ശശി? ട്രാക്ക് ഞാൻ തന്നെ പാടിയിരുന്നു ഈ പാട്ട് ദാസേട്ടന്റെ. അതൊരു ഭാഗ്യമാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പൊ ആ പാട്ട് പാടിക്കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആരെയാണ് പഠിപ്പിക്കുന്നത്, പാട്ട് പഠിപ്പിക്കുന്ന എനിക്കൊരു ബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അത്ര നല്ലൊരു നിമിഷമായിരുന്നു. എന്നിട്ട് അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്തു? നല്ലതാണോ? എന്റെ പുറത്തു കെട്ടിയ നല്ല നന്നായിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ കരുതുന്നത്. പ്രണയമൊഴി തരളമായി തരളിൽ ഗൾഫിന്റെ പശ്ചാത്തലത്തിൽ പിറവിയെടുക്കുന്ന മിഡിൽ ഈസ്റ്റ് മഹാദേവൻ എന്ന സിനിമയിലൂടെ ശശി തന്റെ ചലച്ചിത്ര പിന്നണി സംഗീത ജീവിതത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു തുടക്കക്കാരന് ഗാനഗന്ധർവന്റെ സാമീപ്യം പിന്നണി ഗാനത്തിന് കിട്ടുന്നത് തന്നെ അത്യപൂർവമായ അലങ്കാരമാണ്. ശശിയുടെ വളർച്ച ആ വഴിക്കാണ്. ശശി ചെയ്ത ജിംഗിളുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഏതാണ്? എനിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടം തന്നെ. അത് ഞാൻ ചെയ്തെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എന്നാലും കൂടുതലായിട്ട് എന്ന് പറഞ്ഞാല് കുറെ ഉണ്ട്. ചില എടുത്തു പറയാൻ വ്യത്യസ്തതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശശി ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല റേഡിയോയിൽ, ഇപ്പൊ ഒരു അവതാരകൻ കൂടിയാണ്. എന്റെ ശബ്ദം കേൾക്കാം. സുവർണ നദിക്കര, സുവർണ, എനിക്ക് ആ പാട്ട് പോലും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് ആ പരിപാടി. സുവർണ നദിക്കരയിൽ റേഡിയോ ഏതു തിരക്കിലും ഗൾഫ് മലയാളിയുടെ ജീവിതയാത്രയിൽ കൂട്ടാളിയാണ്. ഒരു പുനരുജ്ജീവനത്തിന്റെ മന്ത്രണമാണത്. അതിനെ അങ്ങനെയാക്കി എടുക്കുന്നതിൽ ശശിയെ പോലുള്ള പിന്നണി പ്രവർത്തകർക്കുള്ള പങ്ക് വളരെ വലുതാണ്. വൈവിധ്യങ്ങൾ കൊണ്ട് അലങ്കൃതമായ റേഡിയോ ഏഷ്യയുടെ പ്രോഗ്രാം ഷെഡ്യൂളിൽ ശശിയുടെ സുവർണ നദിക്കരയിൽ എന്ന പരിപാടിക്ക് വ്യക്തമായ മേൽവിലാസവും കേൾവിക്കാരുമുണ്ട്. പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാ സ്നേഹിതരെയും സാദരം സ്വാഗതം ചെയ്യുകയാണ് റേഡിയോ ഏഷ്യയുടെ മ്യൂസിക് ഡയറക്ടർ ശശിയും ഒപ്പം രാജീവ് കോടമ്പള്ളി. രാജീവ്, നമ്മളിന്ന് ഒരു പഴയ ഗാനം, ചിത്രം പാതിരാ സൂര്യൻ, ഇതിന്റെ രചന ശ്രീകുമാർ തമ്പിയാണ്, സംഗീതം ദക്ഷിണാമൂർത്തി. സൗഗന്ധികങ്ങളെ വിടരുവിൻ, സമാധിയിൽ നിന്നുണരുവിൻ. ഈ ഗാനമാണ് ഇന്നത്തെ ആദ്യത്തെ ഗാനം. സൗഗന്ധികങ്ങളെ അപ്പൊ പഴയ പാട്ടുകളാണ് അതിൽ കൂടുതൽ. പഴയ പാട്ടുകൾ എനിക്ക് ഇഷ്ടം പാടാനും. അപ്പം നമ്മളെല്ലാ ഗാനങ്ങളൊക്കെ എല്ലാ പാട്ടും വായിക്കണം, പക്ഷെങ്കിൽ പാടാൻ ഇഷ്ടം പഴയ പാട്ടുകളാണ്. ശശി പാടി ആ പ്രോഗ്രാമിൽ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പഴയ പാട്ട് പാടാം. ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യം എനിക്ക് ആരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? മലയാളമാണോ? വളരെ മലയാളത്തിലാണോ? മലയാളം, ഹിന്ദി, തമിഴ്, ഏത് ഭാഷ വേണമെങ്കിലും. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. ദേവി നിൻ ചിരിയിൽ കുളിരോ പാലൊളിയോ ശരിക്കും. ഒരു മ്യൂസിക് ഡയറക്ടറിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് നമ്മൾ റേഡിയോ, ഏത് റേഡിയോ ആയാലും, ഇപ്പം റേഡിയോ ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം റേഡിയോ ഏഷ്യയുടെ ഒരു സ്റ്റേഷൻ ഐ ഡി ചെയ്യുമ്പോഴാണ്. എനിക്കറിയാം ഒരുപാട് റേഡിയോ ഐഡീസ് നമ്മുടെ റേഡിയോ ഏഷ്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മളെ 24 hours ഒപ്പം ആയപ്പോൾ ദീപിക ഓർമ്മയുണ്ടോ? പിന്നെ മരതകപ്പെട്ടുമെത്തയിൽ പള്ളി കൊള്ളും മലയാളം. ഉണർത്തും
ഐ സി സി ബാങ്ക് ഹാർമണിയുടെ ഈ പരിപാടിയിൽ ഒരു അതിഥിയായി, അതിഥി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു അതിഥിയായി ശശിയെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ദശാബ്ദങ്ങളിലേക്കുള്ള അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി ശശി വ്യാപ്തിയിലേക്ക് പ്രസരിക്കുകയാണ്. നാളെ പിറക്കാനിരിക്കുന്ന ഒരു സംഗീതാത്ഭുതമായി അദ്ദേഹം റേഡിയോ ഏഷ്യയുടെ തരംഗങ്ങൾക്കൊപ്പം ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. പിന്നിലേക്ക് മാഞ്ഞുപോയ കാഴ്ചകൾ പോലെയാണ് സംഗീതം. മാഞ്ഞുപോയ അതേ വേഗത്തിൽ ഇരട്ടി വേഗത്തോടുകൂടി തന്നെ നമ്മുടെ ഓർമ്മകളിലേക്ക് അത് ചേക്കേറുന്നു. ഇന്ന് നമുക്കൊപ്പമുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. യു എ യിലെ പ്രശസ്തനായ ഗായകനും സംഗീത സംവിധായകനും ഒപ്പം കീബോർഡിസ്റ്റുമായ ശ്രീ കെ വി ശശി. മെലഡി ബൈറ്റ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു ആറ് പാട്ടുള്ള ഒരു സിനിമ, ഇതിൻ്റെ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സംവിധാനം സന്ധ്യാമോഹനാണ്. ഈ പാഠം പുറത്തിറങ്ങിയിട്ടില്ല. ആറ് പാട്ടുകളുണ്ട്. അതിൽ ജയേട്ടൻ, യേശുദാസ്, പിന്നെ വിധു പ്രതാപ്, എം ജി ശ്രീകുമാർ എല്ലാവരും പാടിയിട്ടുണ്ട്. ഇതിൻ്റെ രചന രമേശൻ നായരാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനം ഒരു ദുഃഖഗാനമാണത്, പ്രണയമൊഴി തരണമായി എന്നൊരു ഗാനം ദാസേട്ടൻ പാടിയതാണ്. നല്ലൊരു അനുഭവമായിരുന്നു അത്. ശരിക്കും നമ്മളെ ഓർക്കസ്ട്ര ഒക്കെ ഇവിടെ ചെയ്തായിരുന്നു, ദുബായ് ചെയ്തായിരുന്നു. പിന്നെ പാടാം എന്നാ നാട്ടിൽ പോയിരുന്നു. എറണാകുളത്തായിരുന്നു. അപ്പം പാട്ട് പാടിക്കാൻ വേണ്ടി മാത്രം ഞാൻ പോയിരുന്നു. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും എനിക്കത്. ഞാനിപ്പോ ഒരു 13 വർഷമായി. 13 വർഷമായി. ഞാൻ ആദ്യം മ്യൂസിക് ഫീൽഡിലല്ലാത്തൊരു കമ്പനിയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധമില്ലാത്ത ഇപ്പം റേഡിയോ ഷോയിലാണ്. അവിടുത്തെ എഫ് എം എ എം ഇതിൻ്റെ എല്ലാ മ്യൂസിക്കും, അല്ല നിങ്ങൾ കേൾക്കുന്ന എല്ലാ മ്യൂസിക്കും ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ കാതിലെത്തുന്ന ഗാനങ്ങളുടെ പള്ളികളിലും മലയാളം അതൊക്കെ പരസ്യങ്ങളും ജിംഗിൾസും എല്ലാം. സ്വദേശം എവിടെയാണ്? കോഴിക്കോട് വടകരയാണ്. വടകര. ഗുരു എന്നൊക്കെ ഒരു ഗുരു ഉണ്ടോ? ഇതെല്ലാം എനിക്ക് ആദ്യം സരിഗമയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് കൃഷ്ണദാസ് മാഷായിരുന്നു വടകരയില്ല. പിന്നെ ഹിന്ദുസ്ഥാനി ഒരു ഹാരിസ് ഭായി ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ഒരു ആൽബർട്ട് കോഴിക്കോട്ന്ന്. അങ്ങനെ രണ്ടു മൂന്ന് സാറന്മാരടുത്ത് പഠിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തു. പിന്നെ സ്കൂളിലൊക്കെ ഞാൻ 10th പഠിക്കുമ്പോഴെല്ലാം എനിക്ക് ഞാൻ വി ടി എം ഇല്ലേ നമ്മളെ ഗായകൻ, അദ്ദേഹവും ഞാനും ഒരു ക്ലാസ്സിന് വ്യത്യാസമായിരുന്നു. അന്നത്തെ അദ്ദേഹം പാടിയ പാട്ടല്ലേ, പോത്തുപള്ളിയിലന്നു നമ്മള് പോയിരുന്ന കാലം, ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. വല്ലാത്തൊരു ഗൃഹാതുരത തോന്നുന്ന ഒരു പാട്ട് അതല്ലേ? കേട്ടാലും എപ്പോഴും കേട്ടാലും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. അത് അദ്ദേഹം പാടിയത്. ഇഷ്ട സംഗീത സംവിധായകൻ ആരാണ് മലയാള സംഗീത ചലച്ചിത്ര ലോകത്ത്? പഴയതാണോ പുതിയതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, സാധാരണ നമ്മുടെ നമ്മള് ചിട്ടപ്പെടുത്തുന്ന സംഗീതത്തിലൊക്കെ അറിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു ചായ്വ് കാണൂല, അല്ലെങ്കിൽ ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും കാലത്ത്. എനിക്ക് പഴയതിൽ ദേവരാജൻ മാഷ്, പിന്നെ ഇപ്പൊ അടുത്ത് നമ്മളെ വിട്ടുപോയ രവീന്ദ്രൻ മാഷ്, പിന്നെ ഔസേപ്പച്ചൻ, പിന്നെ എ ആർ റഹ്മാൻ, എല്ലാവരോടും എനിക്ക് എല്ലാവരും പാട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഓർക്കസ്ട്രയ്ക്ക് പോകുന്നതുകൊണ്ട് എല്ലാവരും
എല്ലാവരുടെ പാട്ടും നമുക്ക് പഠിച്ചിട്ട് അത് അനുകരിച്ച് പറ്റും. ശരിക്കും യു എയിലെ ഏതൊരു പ്രോഗ്രാം നടന്നാലും അതിന്റെ പിന്നണിയിൽ താങ്കൾ ഉണ്ടാവുമല്ലോ, അതായത് പ്രത്യേകിച്ച് സംഗീത പ്രോഗ്രാംസ് ആവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു യേശുദാസ് മുതൽ മധു ബാലകൃഷ്ണൻ വരെ ഉള്ള ആ ഒരു കലാകാരന്മാരെ എല്ലാവരുമായിട്ടും ഇപ്പോൾ മിംഗിൾ ചെയ്തും അവർക്കൊപ്പം പാടിയും എല്ലാം താങ്കൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. എന്താണ് ഒരു മേജർ ആയിട്ട് ഒരു ചേഞ്ച് ഇപ്പോൾ കാണുന്നത്? പഴയ പാട്ട് ഉദ്ദേശമാണ് പുതിയ പാട്ട് ഉദ്ദേശമാണ് പറയുന്നത്? രണ്ട് കാലഘട്ടവും എടുത്തു നോക്കുമ്പോൾ നമ്മളിപ്പോ പഴയ പാട്ട് എന്ന് പറഞ്ഞാല് ദക്ഷിണാമൂർത്തി പാട്ട് നമുക്ക് എടുക്കാം. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പിതാമ്പരമുലഞ്ഞു വീണു. ഇതൊരു മെലഡിയാണ് ശരി. അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു നാസുരം തകിലും മാത്രമാണ് രണ്ട് ബീജി രണ്ട് വാർ ബീജി അത്രയേ ഉള്ളൂ ആ ഓർക്കസ്ട്രേഷൻ. ശരിക്കും നമ്മളെ ഇപ്പോഴത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ പാട്ട് അത്രയൊരു ചെറിയൊരു സമയം മാത്രമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും അന്നും ഇന്നും നിറഞ്ഞിരിക്കുന്ന ഒരു ഗാനങ്ങളാണ്. ഹൃദയത്തിൽ നിന്നും സംഗീതം ഉണ്ടാക്കുക എന്നുള്ളൂ. ഇപ്പോൾ കൂടുതലും വളരെയേറെ ടെക്നോളജി വളർന്നു. ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാമ്പിൾസിന്റെ യുഗമാണ്. നമ്മളിപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ പല എഫക്ട്സുകളും പിന്നെ സാമ്പിൾസിന്റെ ഒരു അതിപ്രസരം തന്നെയുണ്ട്. അപ്പൊ ഇല്ലാത്ത പാട്ടുകളുണ്ട്. ഇപ്പം പുതിയ അടുത്തിറങ്ങിയില്ല കല്ലായി കടവത്തോ ഓസേന രണ്ട് രവതി കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിയില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. ഇതൊരു നല്ലൊരു മെലഡിയാണത് ശരിക്കും ഡ്യുവറ്റാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വളരെ സംഗീതത്തിൽ ഇപ്പൊ കാലഘട്ടത്തിന്റെ സംഗീതത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമി അതുപോലെ ഇപ്പോൾ എം ജയചന്ദ്രൻ വരെ വന്ന് നിൽക്കുന്ന ഈ കാലഘട്ടം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ഇപ്പോൾ ഒരു രാഗത്തിൽ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം അതേ രാഗത്തിൽ തന്നെ ഇന്നത്തെ യുവ സംഗീത സംവിധായകരും അതിനുള്ള ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മളൊരു പഴയ പാട്ടെടുക്കാം. രാഗമാണ് ചക്രവാകം. ആ രാഗത്തിൽ നമ്മള് പാടിയ ശരിക്കും നമ്മള് അല്ലാതെ ആയി പോകും. അങ്ങനത്തെ ഒരു രാഗേളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. വളരെ സാമ്യമുള്ള ഒരു പാട്ടാണത്. ഒരു ഗായകൻ എന്ന നിലയിൽ കൂടുതൽ പാടാൻ ഇഷ്ടപ്പെടുന്നത് ഏത് തരത്തിലുള്ള പാട്ടുകളാണ്? എനിക്ക് പാടാൻ ഇഷ്ടം പഴയ പാട്ടാണ്. പക്ഷെ എല്ലാ ഗാനങ്ങളും അറിഞ്ഞിരിക്കുകയും ചെയ്യും അല്ലേ? എല്ലാ ഗാനങ്ങളും അറിഞ്ഞിരിക്കും. അപ്പൊ നമുക്കൊരു പഴയ പാട്ടൊന്ന് പാടിയല്ലോ. പല്ലവി എന്ന പടത്തിലെ ചിത്രത്തിലെ ദേവീ ക്ഷേത്രമാണ് ഈ കണ്ണൂരാജന്മാർ സംഗീതമാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. ശരി. സിനിമാ ഗാനങ്ങളിൽ പഴയ ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു. മെലഡിയാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ഒരു പഴയ ഗാനം കൂടി നമുക്കൊന്ന് പാടിയാലോ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ ആരോടും പോയി പറയരുതേ കഥ മാനെ പുള്ളിമാനെ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ ആരോടും പോയി പറയരുതേ കഥ മാനെ പുള്ളിമാനെ. Thank you.
പ്രിയ സഖിയുടെ ചഞ്ചലമീയുടെ നിത്യകാമുകനല്ലോ നാം നിത്യകാമുകനല്ലോ നിൻ പ്രിയ സഖിയുടെ ചഞ്ചലമീയുടെ നിത്യകാമുകനല്ലോ നാം നിത്യകാമുകനല്ലോ മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്നു മാനേ ആരോടും പോയി പറയരുതി കഥമാനെ ഉള്ളിമാനെ കരിമ്പിന്റെ വില്ലുമായി കൈതപ്പൂവം കൺവാശ്രമത്തിൽ വന്ന കാമദേവനല്ലയോ കടമിരിപ്പീലിയ തളിരില താളിൽ നീ കല്യാണക്കുറി തന്ന ദേവകന്യയല്ലയോ. അപ്പൊ ഗായകനാണ് കീബോർഡിസ്റ്റ് ആണ്. അപ്പോ റേഡിയോഷയുടെ മ്യൂസിക് ഡയറക്ടറുമാണ് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗസൽ, മലയാളം ഗസൽ ചെയ്തിട്ടുണ്ട്. നിഴലുറങ്ങി നിലാവുറങ്ങി നീലയാമിനിയിൽ നരനാന പാടി ഞാനും ഈ നിശീതിനിയിൽ ഈ നിശീതിനിയിൽ. മനോഹരമായിരുന്നു. ഈ വേദിയിലെത്തി സംഗീത സാന്ദ്രമാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നു യു എയിലെ എല്ലാ വേദികളിലും നിറഞ്ഞൊരു സജീവ സാന്നിധ്യമായി തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടാതെ ഒരുപാട് പേർക്ക് ഇതുപോലെ താങ്കൾക്ക് കിട്ടിയ കല പകർന്നു കൊടുക്കുവാനുള്ള ഒരു അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മെലഡി ബൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ സംഗീത വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം, ഇതേ സമയം ഇതേ ദിവസം. നന്ദി, നമസ്കാരം.